മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിലവിൽ പുറത്തു പോകുമെന്ന് കരുതി കളത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ വമ്പൻ മാറ്റങ്ങൾക്ക് തന്നെയാണ് ക്ലബിൽ നടപ്പാക്കുന്നത്. എന്തായാലും ഇതുവരെ ഒരൊറ്റ ഫോറിൻ അനൗൺസ്മെന്റ് പോലും പുറത്തുവിടാത്ത ഈസ്റ്റ് ബംഗാളിന്റെ റഡാറിൽ ഒരു വേൾഡ് കപ്പ് താരം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഷിലർ സെറോയുടെ ട്വീറ്റ് പ്രകാരം ഒരു വേൾഡ് കപ്പ് താരം ഈസ്റ്റ് ബംഗാളിന്റെ റഡാറിലുണ്ട് എന്നും ഈ ഒരു നീക്കം നടന്നാൽ താനും വളരെയധികം സർപ്രൈസ് ആകുമെന്നാണ് റോയ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈസ്റ്റ് ബംഗാൾ നോട്ടമിട്ടിരിക്കുന്ന ഒരു താരം 2018 വേൾഡ് കപ്പിൽ ഫ്രാൻസിന്റെ 30 അംഗ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു താരമാണെന്നും പല റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മാത്രമല്ല ഓരോ ആരാധകരും കാത്തിരിക്കുന്ന ഐ എസ് എൽ എട്ടിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ ആവേശകരമായ ആ ഒരു ഓപ്പണിംഗ് മാച്ചിനെ കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ മാർക്കസിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ 19 ഗോവയിലെ ഫത്തോഡയിൽ വെച്ച് ഐ എസ് എൽ ഒമ്പന്മാരായ കെ ബി എഫ് സി വാസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരത്തോടെ തന്നെയായിരിക്കും ഇക്കുറിയും 2021-22 ആ ഒരു ആവേശ പോലെ നമുക്ക് മുന്നിൽ കൊടിയേറാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു ആവേശ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിലവിൽ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ അർജന്റീനൻ സൂപ്പർ താരമായ ജോർജ പെരേര ഡിയസ് പുതിയ സീസണിനായി 30-ാം നമ്പർ ജേഴ്സി ആയിരിക്കും അണിയുക എന്ന ചില അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഡൂറന്റ് കപ്പിൽ കൊമ്പന്മാർ നാളെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ നേവിയെ നേരിടാനൊരുങ്ങുകയാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിലുള്ള കൊമ്പന്മാരുടെ ആ ഒരു സാധ്യത ഇലവനൊന്ന് നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഇതൊരു ജസ്റ്റ് ഒരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ്. നിങ്ങളുടെ ആ ഒരു പോസിബിൾ ഇലവൻ കൂടെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക.